ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങളിലൊന്നാണ് കാവ്യാർ. കാസ്പിയൻ കടലിലും അതുപോലെ കരിങ്കടലിലും കാണപ്പെടുന്ന സ്റ്റാച്ചിയൻ എന്നുള്ള ഒരു മത്സ്യത്തിന്റെ മുട്ടയാണ് കാവ്യർ എന്നറിയപ്പെടുന്നത്. ലോകത്ത് പല വിഭാഗങ്ങളിലായി ഏകദേശം 27 ഇനം സ്റ്റാച്ചിയൻസ് ഉണ്ട്. എങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വിപണിയിൽ മൂല്യമുള്ളത് ബെല്ലുക എന്ന മത്സ്യത്തിന്റെ കാവ്യറിനാണ്. ഏകദേശം 7,000 മുതൽ $10,000 വരെയാണ് ഇതിന്റെ വില. ബെലുഗ കാവ്യർ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇറാൻ, അസർബൈജാൻ, കസാഖിസ്ഥാൻ, റഷ്യ, തുർക്കമെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലായിട്ടുള്ള കാസ്പിയൻ കടലിലാണ്. അതുപോലെ തന്നെ കരിങ്കടലിലും ഇടയ്ക്ക് അഡ്രിയാറ്റിക് കടലിലും ഇതിനെ കാണപ്പെടുന്നുണ്ട്. കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മത്സ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുട്ടയുടെ പ്രധാന ഉൽപ്പാദനം ഇതിന്റെ കാവ്യർ ഫാമുകളാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ ചൈനയാണ്. ഇസ്രായേൽ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ആയിട്ട് തന്നെയും അതുപോലെ തന്നെ സംസ്കരിച്ച് ഉപ്പിലിട്ട് അല്ലാതെ പാകം ചെയ്തുമെല്ലാം ഇത് കഴിക്കുന്നുണ്ട്. കൃത്യമായ താപനിലയിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് കാവ്യറിന് ഇത്ര വില എന്ന് ചോദിച്ചാൽ ഇതിന്റെ ലഭ്യത കുറവും അതുപോലെ തന്നെ ഈ കാവ്യർ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിൻ അതുപോലെ മറ്റ് പോഷക സമൃദ്ധമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. വലിയ തോതിലുള്ള വിറ്റാമിനുകൾക്കൊപ്പം ധാതുക്കൾ, ഒമേഗ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ B12, സെലിനിയം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ ഈ ആരോഗ്യപരമായ സവിശേഷതകളാണ് ഇതിനെ വിലയുള്ളതാക്കി മാറ്റിയത്. പ്രാചീനകാലം മുതൽ തന്നെ റഷ്യയിലെയും ഇറാനിലെയും പ്രമുഖന്മാരുടെയും ധനികരുടെയുമെല്ലാം തീന്മേശയിലെ പ്രധാന ഒരു ഇഷ്ടവിഭവമായിരുന്നു ഇത്. ആരോഗ്യപരമായ സവിശേഷതകൾ, അത് സൈൻ ഓഫ് സ്കിൻ മുതൽ ബ്രെയിൻ, ഹാർട്ട്, അതുപോലെ മെയിൽ ഫെർട്ടിലിറ്റി തുടങ്ങിയ എല്ലാ മേഖലകൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായതുകൊണ്ടാണ് ഇതിന് മാർക്കറ്റിൽ ഇത്രത്തോളം പ്രിയവും അതുപോലെ തന്നെ വിലയും. റഷ്യയിൽ ഇതിന്റെ വേട്ടയാടലും മറ്റും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് സ്വാഭാവികമായ കടലിൽ നിന്നും പിടിക്കുന്നതിനൊന്നും വിലക്കില്ല. ചില രാജ്യങ്ങൾ ഇതിന്റെ ഇറക്കുമതിയൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം യഥേഷ്ടം ഇതിന്റെ കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. ഈ മത്സ്യത്തിന്റെ കവിയർ എടുക്കുന്നതിന് അഥവാ ഈ മുട്ട എടുക്കുന്നതിന് വിവിധ തരത്തിലുള്ള രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്. സിസേറിയൻ പോലെയുള്ള ചില രീതികൾ ഉപയോഗിക്കുന്നു. ഒപ്പം സ്ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയ, അത് മത്സ്യം പ്രോസസ്സ് ചെയ്യാൻ തയ്യാറാകുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ യൂറിജെനറ്റിക്കൽ പേശികളുടെ ഉണ്ടാക്കിയ ഒരു ചെറിയ മുറിവ് വഴി മത്സ്യത്തിന്റെ കവിയർ അഥവാ ഈ മുട്ട നിർദ്ദേശിച്ചെടുക്കുന്നു. പിന്നീട് ഉപയോഗിക്കുന്നത് മസാജ് വഴിയും കവിയർ നീക്കം ചെയ്യുന്ന രീതിയുണ്ട്. നിരവധി ഫാമുകളിൽ ഇതിനെ വളർത്തുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മൂല്യമാണ് ഏറ്റവും ഇതിനെ വ്യത്യസ്തപ്പെടുന്നത്. മറ്റു മത്സ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇതിന്റെ മുട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില. ഇതിന്റെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ലഭ്യത കുറവുമാണ് ഇതിന് ഇത്രത്തോളം വില വരുവാനുള്ള കാരണം. കാവ്യറിന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള കാഴ്ചകളും അതുപോലെ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും.